नमस्कार मुख्यमंत्री पिणराई विजयन तलवेदन ഉണ്ടാക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സ്വർണ്ണക്കടത്തിലെ കള്ളപ്പണ കേസിൽ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ആഴ്ച ചുമതലയേൽക്കും മാത്രമല്ല ഉത്തരേന്ത്യക്കാരനായ ജോയിന്റ് ഡയറക്ടർക്കാണ് ചുമതല എന്നാണ് സൂചന ഇതോടെ അന്വേഷണം പൂർണ്ണമായും കേന്ദ്ര ഡയറക്ടറേറ്റിന്റെ നിയന്ത്രണത്തിലാകും എന്നതാണ് മുഖ്യനെ ഇപ്പോൾ കുഴപ്പിക്കുന്നത് സ്വർണ്ണക്കടത്തും കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നേരത്തെ മുതൽ ഈടി നടത്തി വരുന്നുണ്ട് അതിനിടയിലാണ് മലയാളി ഉദ്യോഗസ്ഥനെ മാറ്റി കേന്ദ്ര ഡയറക്ടറേറ്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരാളെ വെക്കാൻ തീരുമാനമായിരിക്കുന്നത് ഇതോടെ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനും കെ ടി ജലീലിനും നെഞ്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സ്വപ്ന സുരേഷിന്റെ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യാൻ ഈടി നീക്കം നടത്തുന്നത് താൻ കോൺസുലേറ്റിൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് മുഖ്യമന്ത്രി ബാഗ് മറന്നു വെക്കുകയും എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കോൺസുലേറ്റിലെ ഡിപ്ലോമാറ്റിന്റെ കൈവശമാണ് ആ ബാഗ് കൊടുത്തുവിട്ടത് എന്നാൽ കോൺസുലേറ്റിലെ സ്കാനിംഗ് മെഷീനിൽ ആ ബാഗ് സ്കാൻ ചെയ്തപ്പോഴാണ് അതിൽ കറൻസിയാണ് എന്ന കാര്യം മനസ്സിലായത് മാത്രമല്ല കോൺസൽ ജനറലിന്റെ വീട്ടിൽ നിന്ന് ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം ബിരിയാണി പാത്രങ്ങൾ ക്ലിഫ് ഹൗസിലേക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട് അതിൽ ബിരിയാണി മാത്രമല്ല ലോഹവസ്തുക്കളും ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് സ്വപ്ന മൊഴി നൽകിയത് മാത്രമല്ല വീണയുടെ ബിസിനസ് ആവശ്യത്തിന് തുക കണ്ടെത്തിയത് എങ്ങനെയാണെന്നുള്ള രഹസ്യവിവരവും സ്വപ്ന വെളിപ്പെടുത്തുകയുണ്ടായി മലയാളി ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്ന സൂചനയെ തുടർന്നാണ് കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ ഇഡി ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റിയത് മാത്രമല്ല മലയാളിയായ അന്വേഷണ ഉദ്യോഗസ്ഥരാകുമ്പോൾ ഉന്നതരെ ചോദ്യം ചെയ്യാൻ താല്പര്യക്കുറവ് ഉണ്ടാകും എന്നും ഇഡി ചൂണ്ടിക്കാണിച്ചിരുന്നു സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴിയിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇപ്പോൾ മാറ്റമുണ്ടായത് മാത്രമല്ല പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കാതെയാണ് പെട്ടെന്നുള്ള നടപടിയും കൂടി സ്വീകരിച്ചിരുന്നത് പി രാധാകൃഷ്ണനെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ചെന്നൈയിലേക്ക് പ്രൊമോഷൻ ട്രാൻസ്ഫർ വന്നതാണെങ്കിലും സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണം പൂർത്തിയാകാത്തതിനാൽ സ്ഥലം മാറ്റം താൽക്കാലികമായി നീട്ടുകയാണുണ്ടായത് മുഖ്യമന്ത്രിക്കെതിരെ പിന്നീടാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ വരുന്നത് അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഉദ്യോഗസ്ഥനോട് ഉടൻ സ്ഥലം മാറിയാൻ നിർദ്ദേശം വന്നത് ഇതിന് പിന്നാലെ കേരളത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പും ഉണ്ടായിട്ടുണ്ട് സ്വപ്നയുടെ രഹസ്യമൊഴി വന്നിട്ടും ജോയിന്റ് ഡയറക്ടർ കാര്യമായ നടപടികളിലേക്ക് കടക്കുന്നില്ലെന്നും സ്വപ്നയുടെ അഭിഭാഷകർക്കടക്കം പരാതി ഉണ്ടായിരുന്നു സ്വപ്ന തന്നെ ഇക്കാര്യം ഇ ഡി നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല കേരളത്തിൽ നിന്ന് കേസ് ബംഗളൂരുവിലേക്ക് മാറ്റാനുള്ള നീക്കം പി രാധാകൃഷ്ണൻ നടത്തിയത് കേരളത്തിലെ കേന്ദ്ര സർക്കാർ അഭിഭാഷകരെ പോലും അറിയിക്കാതെയായിരുന്നു ഇതും പെട്ടെന്നുള്ള സ്ഥാനമാറ്റത്തിന് കാരണമാണ് എന്ന് സംശയമുയർന്നിരുന്നു എന്തായാലും പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തുന്നതോടെ കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് നടക്കുമെന്നാണ് ഇ ഡി പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യാൻ കഴിയുമെന്നും ഇ ഡിക്ക് വിശ്വാസമുണ്ട് മാത്രമല്ല ഈ നീക്കം സ്വപ്ന സുരേഷിനും ആശ്വാസകരമാണ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള